എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്ലോബൽ വിഷൻ ചാനൽ ഒരുക്കുന്ന ജനപ്രതിനിധിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള മുഫീദ മാം ആണ്. മാമിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോവിഡ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഇന്ന് നമ്മൾ തരണം ചെയ്തു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ താങ്കൾ ഭരിക്കുന്ന നാടിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഒന്നതിനെ പറ്റി പറയാം. ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് തന്നെ കോവിഡ് ഏകദേശം നല്ല രൂക്ഷമായ സമയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡിൽ ഞാൻ വരുന്നത്. അപ്പം അതിൻ്റെതായ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഇത് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പഠിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ പണ്ട് ഒരുപാട് ഫണ്ടുകളും ഒക്കെ ഞങ്ങൾക്ക് പദ്ധതികൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കോവിഡിൻ്റെ ഇത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫണ്ടിൻ്റെ പരിമിതി വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പദ്ധതികളും നടപ്പിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുറഞ്ഞു വന്നു. എന്നിരുന്നാലും നമുക്ക് പറ്റുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കൂറിനെ സംബന്ധിച്ച് മാലിന്യമുക്തമായിട്ടുള്ള ഒരു ഇരിക്കൂർ തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ എല്ലാ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, അതുപോലെ തെരുവുകളൊക്കെയുള്ള എല്ലാ ഭാഗത്തും എല്ലാ നമ്മൾ ഇരിക്കൂർ പഞ്ചായത്തിൽ 13 വാർഡുകളാണ് ഉള്ളത്. അപ്പം എല്ലാ വാർഡുകളിലും തെരുവുവിളക്കുകളെ സ്ഥാപിക്കുക. അതുപോലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹം. നാടിൻ്റെ ഭരണം കൈകളിലേക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്തിട്ടുള്ളത്? എന്നെപ്പോഴും യുവതലമുറ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണം എന്നൊരു എൻ്റെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. വനിതകൾക്കൊരു തൊഴിൽ സംരംഭം നന്നായി തുടങ്ങണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുപോലെ കുട്ടികൾക്കായാലും ഇപ്പോൾ അറിയാം എല്ലാ കുട്ടികളും ഫോണിൽ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ട ലൈബ്രറി പോലുള്ള കാര്യങ്ങൾ പുതിയതായി തുടങ്ങണമെന്നുണ്ട്. എല്ലാ വാർഡുകളും 13 വാർഡുകളിലും എല്ലാ ഏരിയകളിലും ലൈബ്രറി വേണമെന്ന് ഒരു സ്വപ്നമുണ്ട്. അതുപോലെ നമ്മളെ ഇരിക്കൂർ പഞ്ചായത്ത് തന്നെ ഒരു ടൂറിസം ഭാഗമായിട്ട് ഇരിക്കൂർ ടാക്സി സ്റ്റാൻഡിൽ ഒരു സായാഹ്ന പാർക്ക് എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ സുൽത്താൻ ബത്തേരി പോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹമുള്ളത് മാലിന്യമുക്തമായിട്ടൊരു സൗന്ദര്യവൽക്കരണമുള്ളൊരു നഗരം തന്നെയാണ്. മാം, ഏതൊക്കെ മേഖലകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? ഞാൻ സ്റ്റാറ്റസ് നമ്മൾ അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിൽ നെൽകൃഷിക്കൊക്കെ കുറച്ചൊക്കെ ഒരു വർദ്ധന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അടിസ്ഥാനത്തിൽ വളരെ കുറവാണ്. നെൽകൃഷീൻ്റെ ഏക്കറൊക്കെ വളരെ കുറഞ്ഞു. എല്ലാവരും അവന് കൃഷിക്ക് താല്പര്യമേ ഇല്ല. പിന്നെയുള്ളത് വനിതകളുടെ കുടുംബശ്രീ മേഖല, അതൊക്കെ നല്ല അവിടെ കുറേ പദ്ധതികൾ കൊണ്ടുവരണമെന്നുണ്ട്. അതുപോലെ വൈദ്യുതി, റോഡ്, കുടിവെള്ളം, ഈ മേഖലകളൊക്കെ നല്ല മാറ്റം കൊണ്ടുവരണമെന്നുണ്ട്. മാമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം അതെന്താണ്? അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതുപോലെ ഇരിക്കൂറിൻ്റെ വികസനം തന്നെയാണ്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൈകല്യം, അതായത് അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരുണ്ട് ഒരുപാട്. അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണം എന്നുണ്ട്. അതുപോലെ കുട്ടികളെ ആയാലും കാർഷിക മേഖലകളിലേക്ക് കൊണ്ടുവരേണ്ടതായ പദ്ധതികൾ, അപ്പോൾ അംഗൻവാടികൾക്ക് നമുക്ക് ഗ്രോ ബാഗ്, സ്കൂളുകൾക്ക് ഗ്രോ ബാഗ്, അങ്ങനത്തെ ഒക്കെ ചെറിയ പച്ചക്കറി വിത്തുകൾ കൊടുക്കുക, അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും യുവതലമുറക്ക് നല്ല ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പദ്ധതികളൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള എന്താണോ പദ്ധതി ഉണ്ട് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടമാണ്, ഒരുപാട് തിരക്കുകളും തടസ്സങ്ങളും നമുക്ക് മുന്നിലുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ചെറിയ അവസരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള മുഫീദ മാമിന് ഞങ്ങളുടെ ഗ്ലോബൽ വിഷൻ ചാനലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊരു ജനകീയ നേതാവുമായി കാണും വരെ നന്ദി, നമസ്കാരം.
Thank you.